മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം മകനെ കിട്ടി ഇനി തിരച്ചിൽ അവസാനിപ്പിക്കാം പക്ഷേ കിട്ടിയത് ജീവനുള്ള മകനെയല്ല അഴുകി ജീർണിച്ച നിലയിലുള്ള ചേതനയറ്റ മകന്റെ മൃതദേഹമാണ് എട്ട് മാസമായി മൻസൂർ അഹമ്മദ് വഹായി മണ്ണ് കിളച്ചു തിരച്ചിലാണ് തന്റെ മകന്റെ ശരീരത്തിനായി താൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് ചേതനയറ്റ ശരീരമാകുമെന്നും ആ അച്ഛന് ഉറപ്പുണ്ടായിരുന്നു ഒടുവിൽ അത് തന്നെ സംഭവിച്ചു തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സ്വന്തം മകന്റെ മൃതദേഹം കണ്ടെത്താനായി എട്ടു മാസം മൻസൂർ അഹമ്മദ് വകായി നടത്തിയ പരിശ്രമത്തിന് ഫലം കണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാക്കിറിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് കുൽഗാമിലെ ഒരു മൊബൈൽ ടവറിന് സമീപ മൃതദേഹം കണ്ടെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തേർട്ടി ഫോർ രാഷ്ട്രീയ റൈഫിൾസ് പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം മകന്റേത് തന്നെയാണെന്ന് ഷാക്കിറിന്റെ പിതാവ് മൻസൂർ സ്ഥിരീകരിച്ചു മൃതദേഹം തിരികെ എത്തിച്ച പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചപ്പോൾ മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലും കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ മകനെയോർത്ത് അഭിമാനത്തോടെ മൻസൂർ തല ഉയർത്തി നിന്നു ഷാക്കിറിന്റെ സേവനത്തിനും പിതാവ് മൻസൂർ അഹമ്മദിന്റെ നിശ്ചയദാർഢ്യത്തിനുമുള്ള ബഹുമതി കൂടിയായിരുന്നു അത് കരസേനയിലെ പട്ടാളക്കാരനായിരുന്നു മൻസൂർ അഹമ്മദിന്റെ ഇരുപത്തിയഞ്ചുകാരനായ മകൻ ഷാക്കിർ മൻസൂർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് രണ്ടിനാണ് തീവ്രവാദികൾ ഷാക്കിറിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് തിരികെ ലഭിച്ചത് ഷാക്കിറിന്റെ രക്തത്തിൽ കുളിച്ച വസ്ത്രങ്ങൾ മാത്രമാണ് വസ്ത്രം കണ്ടെത്തിയ സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലുമായി ഈ അമ്പത്തി ആറുകാരൻ മാസങ്ങളായി സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരം തിരയുന്നു അവസാനമായി ഒരു പെരുന്നാൾ ദിനത്തിലാണ് ഷാക്കിർ വീട്ടിലെത്തിയതെന്ന് മൻസൂർ അഹമ്മദ് ഓർക്കുന്നുണ്ട് അന്ന് എല്ലാവരും ഒത്തുകൂടി ഭക്ഷണം കഴിച്ചു അല്പസമയം കഴിഞ്ഞ് ഷാക്കിർ വിളിച്ചു സുഹൃത്തുക്കളുമായി ഒരു സ്ഥലം വരെ പോവുകയാണെന്നും സേനയിൽ നിന്ന് അന്വേഷിച്ചാൽ താൻ പോയതിനെ കുറിച്ച് പറയരുതെന്നും ഷാക്കിർ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അവനെ തീവ്രവാദികൾ പിടികൂടി കഴിഞ്ഞിരുന്നുവെന്ന് പിതാവ് പറയുന്നു പിടികൂടിയവർ അവനെ അവസാനമായി വീട്ടിലേക്ക് വിളിക്കാൻ അനുവദിക്കുകയായിരുന്നു ഷാക്കിർ ഉപയോഗിച്ചിരുന്ന വാഹനം അടുത്ത ദിവസം രാവിലെ കുൽഗാമിൽ പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഒരാഴ്ചയ്ക്ക് ശേഷം വീടിന് മൂന്ന് കിലോമീറ്റർ അകലെ ലാതുര എന്ന സ്ഥലത്ത് നിന്ന് ഷാക്കിറിന്റെ രക്തത്തിൽ കുളിച്ച വസ്ത്രം കണ്ടെത്തി ഷാക്കിറിന്റെ മൃതദേഹം എവിടെയെന്നതിനെ കുറിച്ച് ആർക്കും സൂചനയുണ്ടായിരുന്നില്ല അടുത്ത ദിവസം എൻ്റെ മരുമകൻ ഉഫൈറ ഷാക്കിറിനെ സ്വപ്നം കണ്ടു തന്റെ വസ്ത്രം കണ്ട സ്ഥലത്ത് മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് സ്വപ്നത്തിൽ ഷാകിർ ഉഫൈറയോട് പറഞ്ഞു ഷാക്കിറിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മതിയായിരുന്നെന്നായിരുന്നു തങ്ങൾക്ക് തുടർന്ന് അയൽക്കാരെല്ലാം ചേർന്ന് പ്രദേശത്താകെ മണ്ണിൽ പരിശോധന നടത്തി എന്നാൽ ഒന്നും കിട്ടിയില്ല ഇക്കഴിഞ്ഞ മാസത്തിലൊന്നും എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല ഷാക്കിറിന്റെ മൃതദേഹം ലഭിക്കാതെ അവന് ശരിയായ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് യാത്രയാക്കാതെ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും ഗ്രാമവാസികൾക്കെല്ലാം പ്രിയങ്കനായിരുന്നു അവൻ എല്ലാവരും തിരച്ചിലുണ്ടായിരുന്നു പക്ഷേ അവനെ കിട്ടിയില്ല മൻസൂർ അഹമ്മദ് പറഞ്ഞു ആരാണ് ഷാക്കിറിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് തനിക്ക് അറിയാമെന്ന് മൻസൂർ അഹമ്മദ് പറയുന്നു ഇവരെല്ലാം പിന്നീട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു പല തീവ്രവാദ ഗ്രൂപ്പുകളോടും മകന്റെ മൃതദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു പക്ഷേ തട്ടിക്കൊണ്ടുപോയവരായി ബന്ധമില്ലെന്നാണ് അവരെല്ലാം അറിയിച്ചത് ഷാകിറിനെ കാണാതായതിനു പിന്നാലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത തീവ്രവാദികളുടെ ശബ്ദരേഖ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്ന പ്രദേശവാസികളായ തീവ്രവാദികളുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഷാക്കിറിന്റെ മൃതദേഹവും കുടുംബത്തിന് കൈമാറില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷം തീവ്രവാദികളുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറുന്നില്ല ഷാക്കിറിനെ കാണാതായതായാണ് പോലീസ് രേഖയിലുള്ളത് കൊലപ്പെടുത്തിയതായോ കുഴിച്ചു മൂടിയതായോ ഉള്ള തെളിവുകൾ തങ്ങൾക്കില്ലെന്ന് പോലീസ് പറയുന്നു മരിച്ചിട്ടും രാജ്യസ്നേഹിയായ തന്റെ മകനെ ഒരു രക്തസാക്ഷിയായി പ്രഖ്യാപിക്കാത്തതിൽ രോക്ഷാകുലിനാണ് പിതാവ് രാജ്യത്തിനു വേണ്ടി നില അവൻ മരിച്ചത് ജീവൻ രക്ഷിക്കാൻ അവർക്കായില്ല മൃതദേഹം കണ്ടെത്താനും കഴിഞ്ഞില്ല അവനെ തീവ്രവാദികൾ ക്രൂരമായി പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് അവനെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് അവന്റെ മൃതദേഹം കണ്ടെത്തിയാലെങ്കിലും അതിന് സാധിച്ചേക്കുമെന്ന് കരുതിയാണ് മാസങ്ങളായി ഞാൻ അവനെ തിരയുന്നത് മൻസൂർ അഹമ്മദ് പറയുന്നു സംഘർഷങ്ങളാൽ കലുഷിതമായ കശ്മീരിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ എണ്ണായിരത്തോളം പേരെ കാണാതായെന്നാണ് കണക്ക് ഇതിൽ നിരവധി പേരെ കൊണ്ടുപോയത് സുരക്ഷാ സേന തന്നെയാണെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു രാജ്യം രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന കുറെ സഹോദരങ്ങൾ അവരാണ് ഹീറോസ് രാജ്യം ചിഹ്നിച്ചിതറാതിരിക്കാൻ സ്വയം ചിഹ്നിച്ചിതിർന്നവർ കോടിക്കണക്കിന് മക്കൾ ഇവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോൾ ഊണുമുറക്കവും വെടിഞ്ഞ് വെയിലും മഞ്ഞും സഹിച്ച് കാവലിരിക്കുന്നവർ സ്വന്തം രാജ്യത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി ജീവൻ ത്യജിക്കുന്നവർ യുദ്ധത്തിൽ വീരചരമടയുന്നതിനേക്കാൾ ജവാൻമാർ ഭീകരാക്രമണത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നു ഇന്ത്യയുടെ സൈനിക ശക്തി മനസ്സിലാക്കിയ ശത്രുക്കൾ ഒരിക്കലും നേർക്കുനേർ പോരാടാൻ തയ്യാറാകില്ല കാരണം അവർക്കറിയാം തുന്നം പാടുമെന്ന് അതിനാലാണ് ശത്രുക്കൾ ഒളിപ്പോര് നടത്തുന്നത് ഇരുളിൽ മറഞ്ഞിരുന്ന് മാത്രമേ അവർക്ക് പോരാടാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും നേർക്കുനേർ നിന്ന് പോരാടാനുള്ള ചങ്കുറപ്പ് പോരാ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ എല്ലാ ധീരജവാൻമാർക്കും എല്ലാ സിആർ പി എഫ് ബി എസ് എഫ് മറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾക്കും ഒരായിരം പ്രണാമം മറക്കില്ല ഒരിക്കലും മറക്കാനാകില്ല ഒരിക്കലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്